ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കക്ഷി മലയാളി മുസ്ലിങ്ങൾക്കിടയിൽ സുപരിചിതനാണ്. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് അറിയാം ഓൺലൈനിലൂടെ. കോവിഡ് കാലത്ത് ഓൺലൈനിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ വിരഹത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഒരുപാട് ആളുകൾ അത്തരം ചടങ്ങുകളും അത്തരം പരിപാടികളും ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊരു വരുമാന മാർഗമാണ്, അതൊരു കൃത്യമായ ഒരു വരുമാന സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കിയ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കക്ഷിയെപ്പോലുള്ള ഏതാനും ചിലർ ആ ഓൺലൈൻ വ്യാപാരം യൂട്യൂബ് വഴിയും അല്ലാതെയുമുള്ള സോഷ്യൽ മീഡിയ വ്യാപാരം ബിസിനസ് അതൊരു ആത്മീയതയുടെ പേരിൽ പടുത്തുയർത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത് സമൂഹം കണ്ടുവരികയാണ്. ഇല്ലെങ്കിൽ ഇനി കാണേണ്ടതുണ്ട്. അവർ ആ രീതിയിലാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെപ്പോലെ വേറെയും ചില ആളുകൾ അന്ന് ഒരു തിക്തമായ സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ, കോവിഡ് കാലത്ത് ജനങ്ങളെല്ലാവരും മറ്റു ആശ്രയമില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ അവർ അവലംബിച്ച ഒരു മാർഗം എന്നതിലപ്പുറം ഒരു സ്ഥിരം പിടിച്ചു നിർത്തൽ പരിപാടി, അല്ലെങ്കിൽ സാധാരണക്കാരായ സമൂഹത്തെ, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ, വിശ്വാസികളായ സ്ത്രീ സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടും അവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടും അവരെ തട്ടിപ്പിനിരയാക്കിക്കൊണ്ടുമുള്ള ഒരു തേരോട്ടത്തിന് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കക്ഷിയും അതോടൊപ്പം ആ രീതിയിൽ ഓൺലൈനിൽ ആത്മീയത കൊണ്ട് വിഹരിക്കുന്ന, ഓൺലൈനിൽ ആത്മീയതയുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വേറെയും ചിലർ ഉണ്ട് എന്നത് സമൂഹം തിരിച്ചറിയാതെ പോയിക്കൂടാ. കാരണം ഇങ്ങനെ ആവർത്തിച്ച് ഈ കാര്യം സൂചിപ്പിക്കാനും ഈ വിഷയത്തിൽ സംസാരിക്കാനും കാരണം, പ്രത്യേകിച്ച് ഈ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തി, ആ കക്ഷി നിരന്തരം വിളിക്കുന്ന ആളുകൾക്കും ബന്ധപ്പെടുന്ന ആളുകൾക്കുമൊക്കെ ചീത്ത കൊണ്ടുള്ള അഭിഷേകമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് ഹിസ്റ്റീരിയ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സോഷ്യൽ അവയർനെസ് ഉള്ള ഏതൊരാൾക്കും ഇത്തരത്തിൽപ്പെട്ട വ്യക്തികളുടെ സമീപനങ്ങളും നിലപാടുകളും അവരുടെ പ്രവർത്തന രീതികളും കാണുമ്പോൾ, ആരെങ്കിലും സംശയം ഉന്നയിക്കുമ്പോൾ ആ സംശയങ്ങൾക്ക് നിവാരണം വരുത്തി കൊടുത്താൽ മതി. അതിന് പകരം നിരന്തരം ഉമ്മാക്കും ഉപ്പാക്കും വിളിച്ച് ചീത്തയും പുലഭ്യവും പറയുന്ന ഒരു ശൈലിയിലേക്ക് ആത്മീയതയുടെ മുഖമണിഞ്ഞ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന കക്ഷി മാറുന്നത് സമൂഹത്തിന് തലവേദനയാണെന്ന് അദ്ദേഹത്തെ തലയിലേറ്റി നടക്കുന്നവരും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും അദ്ദേഹത്തിന് ശബ്ദം നിശബ്ദമായും ശബ്ദത്തോടെയും പിന്തുണ നൽകുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ടതുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പൊറുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടലുകളും പൊറുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമീപന രീതികളും മറ്റുള്ള വ്യക്തികളോടുള്ള സംസാര ശൈലിയും ആത്മീയതക്ക് ഒരു 0% പോലും ആത്മീയതക്കും നിരക്കാത്ത രീതിയിലുള്ള സമീപന നിലപാടുകളും നിരന്തരം സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതിന് കേവല പൊടിക്കൈകൾ കൊണ്ട് മറുപടി പറഞ്ഞ്, അല്ലെങ്കിൽ കേവല എന്തെങ്കിലും തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് തൽക്കാലം മുഖം മിനുക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു ഫലമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വിശ്വാസികളായ അല്ലെങ്കിൽ ആദർശ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ അവരവരുടെ വഴി തിരഞ്ഞെടുക്കാൻ സമയമായിട്ടുണ്ട്. കൃത്യമായ ആത്മീയ ഗുരുക്കന്മാരെയും വിശുദ്ധന്മാരായ ആത്മീയ ഗുരുക്കന്മാരെയും കള്ളനാണയങ്ങളല്ലാത്ത ആത്മീയ വഴികാട്ടികളെയും കണ്ടെത്താൻ ഓഫ്ലൈനിൽ ശ്രമിക്കുന്നതിന് പകരം ഓൺലൈനിൽ അടയിരുന്ന് സ്വയം പ്രശ്നബാധിതരാകാനും അതുപോലെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വലിച്ചിടാനും ശ്രമിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരിമാരായ വിശ്വാസിനികൾ നിർബന്ധമായും അതിൽ പെടാതെ മാറി നിൽക്കേണ്ട ഒരു ഘട്ടം എത്തിയിട്ടുണ്ട്. കാരണം ഒരു കപ്പിത്താൻ പിഴച്ചാൽ കപ്പൽ എങ്ങനെ സഞ്ചരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. പൈലറ്റിന് പിഴച്ചാൽ വിമാനം എങ്ങനെ പോകുമെന്ന് നമുക്കറിയാമല്ലോ. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ പിഴച്ചാൽ
ഡ്രൈവർക്ക് തെറ്റിയാൽ വാഹനം എങ്ങനെ സഞ്ചരിക്കും, ഏത് രീതിയിൽ അപകടത്തിലേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതേ രീതിയിൽ ഈ കക്ഷി, ഹാമിദ അറ്റക്കോയത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കക്ഷി, വഴിതെറ്റിയ ഒരു ഡ്രൈവറെ പോലെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ആത്മീയത ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പകരാനുള്ളതാണ്, ജനങ്ങൾക്ക് സന്തോഷം പകരാനുള്ളതാണ്. ആത്മീയതയുടെ പേരിലോ ആത്മീയതയുടെ പേരിൽ നിലനിൽക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിൻ്റെ പേരിലോ അവരുടെ നിലപാടുകളുടെ പേരിലോ അവരുടെ സംസാരങ്ങളുടെ പേരിലോ അവരുടെ സമ്പർക്ക സമീപനങ്ങളുടെ പേരിലോ ഒന്നും സങ്കടമുണ്ടാകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നതാണ് യാഥാർത്ഥ്യം.